നമസ്കാരം മോദി സർക്കാർ പദ്ധതി കേരളം അടിച്ചുമാറ്റുകയാണെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പക്ഷേ ആ പദ്ധതികൾ പൂർണ്ണതോതിൽ പോലും നടപ്പാക്കാൻ കേരളം തയ്യാറാകുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കേന്ദ്ര പദ്ധതിയുടെ പ്രചാരകരായി ബി ജെ പ്രവർത്തകർ മാറണമെന്നും അദ്ദേഹം പറഞ്ഞു മോദി സർക്കാരിന്റെ എട്ടാം വാർഷികത്തിന്റെ ഭാഗമായി ബി ജെ പി കോട്ടയം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്തൃ സംഗമം സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പറയുകയായിരുന്നു പദ്ധതിയുടെ ഗുണഭോക്താക്കളായ നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു കേന്ദ്ര പദ്ധതികൾ അടിച്ചു മാറ്റുകയാണ് കേരള സർക്കാർ മോദി സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാനാണ് കേരളം ശ്രമിക്കുന്നതുമില്ല മോദി വിരുദ്ധ പ്രചാരണത്തിന് ഇവർ കൂടുതൽ സമയം ചെലവഴിക്കുന്നുമുണ്ട് അത് നിർത്തണമെന്നും ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് പദ്ധതി കേരളത്തിലുള്ളവർക്ക് കിട്ടരുതെന്നാണ് ഇവിടുത്തെ സർക്കാർ വിചാരിക്കുന്നത് ജൽ ജീവൻ മിഷൻ ആവാസ് യോജന പദ്ധതിയും ഇവിടെ അട്ടിമറിക്കുകയാണ് മോദി സർക്കാരിൻ്റെ പദ്ധതികൾ പേരുമാറ്റി അടിച്ചുമാറ്റി വികലമാക്കുന്ന പിണറായി സർക്കാർ മലയാളികളെ വഞ്ചിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ എട്ടാം വർഷത്തിൽ കേന്ദ്ര സർക്കാർ പദ്ധതികൾ കേരളത്തിലെ എല്ലാ വീടുകളിലും എത്തിക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്ന് കെ സുരേന്ദ്രൻ വ്യക്തമാക്കുകയും ചെയ്തു നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ രാജ്യത്ത് അഴിമതിയുടെയും ഭരണ സ്തംഭനത്തിന്റെയും കാലമായിരുന്നു അവിടെ നിന്നാണ് പ്രതീക്ഷയുടെ പുത്തൻ കിരണം രാജ്യത്തിന് ലഭിച്ചത് അഴിമതിക്കെതിരെ ശക്തമായ നിലപാടെടുത്ത എട്ട് വർഷങ്ങളാണ് പിന്നീട് ഭാരതം കണ്ടത് പാവങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന സർക്കാരാണ് ഇതിൻ്റെതെന്ന് മോദി പ്രവൃത്തിയിലൂടെ തെളിയിച്ചു അമ്മമാരുടെയും പെൺകുട്ടികളുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ എൻ ഡി എ സർക്കാർ സാധിച്ചു വൺ ഇന്ത്യ റേഷൻ കാർഡ് നടപ്പിലാക്കി വനിതകളുടെ കാർഡിന്റെ ഗൃഹനാഥയാക്കി ശൗചാലയങ്ങൾ നിർമ്മിച്ചു ഉജ്ജ്വല യോജനയിലൂടെ അമ്മമാരുടെ കണ്ണീരൊപ്പി ആദ്യത്തെ പ്രസവത്തിന് സ്ത്രീകൾക്ക് അയ്യായിരം രൂപ നൽകി പെൺകുട്ടികളുടെ ചികിത്സ ഉന്നത പഠനം വിവാഹം എന്നിവയ്ക്കെല്ലാം സർക്കാർ സഹായം നൽകി പ്രസവാവധി അൻപത്തിയാറ് ആഴ്ചയായി വർധിപ്പിച്ചു ഒരു രൂപയ്ക്ക് സാനിറ്ററി നാപ്കിൻ നൽകാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞു അടിസ്ഥാന വികസന രംഗത്തും രാജ്യത്ത് വലിയ കുതിപ്പാൻ ഉണ്ടാകുന്നെന്ന് സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി ദേശീയപാതാ നിർമ്മാണത്തിൽ ലോക റെക്കോർഡാണ് ഇന്ന് ഇന്ത്യക്കുള്ളത് വിമാനത്താവളങ്ങളും മെഡിക്കൽ കോളേജുകളും റെയിൽവേ സ്റ്റേഷനുകളും അന്താരാഷ്ട്ര നിലവാരത്തിലെത്തി അസംഘടിത തൊഴിലാളികൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും കേന്ദ്ര സർക്കാർ നൽകുന്നു രാജ്യത്തെ യുവാക്കൾക്ക് സൈന്യത്തിന്റെ ഭാഗമാവാനുള്ള അഗ്നിപത് പദ്ധതിയെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മുസ്ലിം മത മൌലികവാദികളും ചേർന്ന് എതിർക്കുകയാണ് മോദി എന്തു ചെയ്താലും അതിനെ എതിർക്കുന്ന പ്രതിപക്ഷമാണ് രാജ്യത്തുള്ളതെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കുകയും ചെയ്തു വെബ് ഡെസ്ക് തത്വമി ന്യൂസ്